പുഷ്കണ്ഠർ യൂട്യൂബ് വീഡിയോ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യകൃഷിയിൽ എയർ പമ്പുകൾക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി മത്സ്യകൃഷിക്ക് ആവശ്യമായിട്ടുള്ള എയർ പമ്പ്, സബ്മേഴ്സിബിൾ പമ്പ്, ഫിൽട്ടറിങ് ഉപയോഗിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പ്, ഈ പമ്പുകളിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വമ്പൻ കമ്പനി തന്നെയാണ് ഹേലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹേലിയ കമ്പനിയുടെ വിവിധ തരത്തിലുള്ള പമ്പുകൾ നിങ്ങളെന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വലിയ വലിയ കുളങ്ങളിലേക്ക് നമ്മൾ റിംഗ് ബ്ലോവറുകളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ റിംഗ് ബ്ലോവർ താരതമ്യേന 1 HP, 1.5 HP, 4 HP, അങ്ങനെ വളരെയധികം പവർ കൂടിയ റിംഗ് ബ്ലോവറുകളായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്നത്. എന്നാൽ കറണ്ടിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഹേലിയ കമ്പനി ഇപ്പോൾ വാട്ട് കുറഞ്ഞ റിംഗ് ബ്ലോവറുകൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അത് നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതാണ്. വളരെ കുറഞ്ഞ വാട്ടിൽ പ്രവർത്തിക്കുന്ന റിംഗ് ബ്ലോവറുകളാണ് ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. അതിലൊന്ന് VB125 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതാണ് ഈ കാണുന്ന ഈ മോഡൽ. ഈ VB125 എന്ന് പറയുമ്പോൾ അത് 70 വാട്ടിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 70 വാട്ടിൽ പ്രവർത്തിക്കുന്നതാണ് ഈ റിംഗ് ബ്ലോവർ. VB125 എന്ന് പറയുന്ന ഹേലിയയുടെ ഈ ബ്രാൻഡ്. അപ്പോൾ 70 വാട്ടിൽ ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അത് 250 LP ആണ്. ഒരു മിനിറ്റിൽ 250 ലിറ്റർ എയർ ആണ് ഇതിൽ നിന്ന് ഡിസ്പോസ് ആകുന്നത്. അപ്പോൾ അത് നമ്മൾ HP 120 ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതിൻ്റെ 2.5 ഇരട്ടിയിലധികം ആണെന്ന് കാണാൻ തക്കണം കഴിയും. 2.5 ഇരട്ടിയിലധികം വരും. അപ്പോൾ HP 120 വാട്ട് പറയുമ്പോൾ അത് 90 വാട്ടാണ്. എന്നാൽ ഇത് 70 വാട്ടിൽ 250 ലിറ്റർ എയർ പുറപ്പെടുവിക്കുന്നു. അതേസമയം തന്നെ ഹേലിയ തന്നെ HP 120 120 ലിറ്റർ എയർ 90 വാട്ടിൽ ഡിസ്പോസ് ആക്കുമ്പോൾ ഇത് 70 വാട്ടിൽ 250 ലിറ്റർ എയർ ഡിസ്പോസ് ആക്കുന്നു. അതുകൊണ്ട് എക്കണോമിക്കായിട്ട് നമുക്കിത് ലാഭകരമാണ്. തന്നെയല്ല, കൂടുതൽ ഔട്ട്പുട്ട് ഇതിന് ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത ബ്രാൻഡാണ്, ഹേലിയയുടെ തന്നെ അടുത്തൊരു റിംഗ് ബ്ലോവറാണ് VB 290 എന്ന് പറയുന്ന ഈ മോഡൽ. ഇത് ഈ 290 ഈ മോഡൽ പമ്പ് ഇതിനും വാട്ട് തീരെ കുറവാണ്. ഇതിൻ്റെ വാട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വാട്ട് കുറവാണ്. അതിൻ്റെ വാട്ട് 120 വാട്ട്. 120 വാട്ടിൽ  350 ലിറ്റർ എയർ ആണ് ഇത് ഡിസ്പോസ് ആക്കുന്നത്. അപ്പോൾ കുളങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ നമുക്ക് ആ മത്സ്യകൃഷിക്ക് ആവശ്യമായിട്ടുള്ള അതൊരുപക്ഷെ പടുതാക്കുളോ അല്ലെങ്കിൽ മറ്റു കുളങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ അളവിൽ വെള്ളമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പമ്പ് വെക്കാൻ തക്കണം കഴിയും. അത് വളരെ സഹായപ്രദമായിരിക്കും. നമുക്ക് കൂടുതൽ എയറോക്സി ട്യൂബിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൂടുതലായിട്ട് പ്രദാനം ചെയ്യാൻ ഈ പമ്പുകൾക്ക് സാധിക്കും. എന്നാൽ കറണ്ട് അധികം ആകത്തുമില്ല. 120 വാട്ടിൽ 350 ലിറ്റർ എയർ ആണ് ഇത് പുറത്തിറക്കുന്നത്. അപ്പോൾ ഇത് കർഷകരുടെ ആവശ്യം പരിഗണിച്ച് അടുത്ത കാലത്തായിട്ട് കമ്പനി പുറത്തിറങ്ങിയിരിക്കുന്ന ചില ബ്രാൻഡുകളാണ് ഈ കാണുന്നത്. ഇനി അടുത്തത് ഈ ഹേലിയ കമ്പനി, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അവർക്ക് സബ്മേഴ്സിബിൾ പമ്പുകളുണ്ട്. അവരുടെ സബ്മേഴ്സിബിൾ പമ്പാണിത് നോക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന വിപണിയിലുള്ള വമ്പൻ കമ്പനിയാണ് ഈ ഹേലിയ കമ്പനി. അപ്പോൾ അവരുടെ സബ്മേഴ്സിബിൾ പമ്പാണ് ഇത്. അപ്പോൾ സബ്മേഴ്സിബിൾ പമ്പുകളും ലഭ്യമാണ്. ഇനി അതുകൂടാതെ തന്നെ ഉള്ളത് കമ്പ്രസറുകളാണ്, ഹേലിയയുടെ കമ്പ്രസറുകൾ. കമ്പ്രസറുകൾ ഇത് ACO 009 എന്ന് പറയുന്ന മോഡൽ. അതായത് ഈ HP 120 ഈ മോട്ടറിന് തത്തുല്യമായിട്ടുള്ള ഒരു മോട്ടറാണ് ഇത്. ഇതിൻ്റെ വാട്ട് 120 ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് 120. 120 വാട്ടിൽ 120 ലിറ്റർ എയർ ഡിസ്പോസ് ഒരു എയർ കമ്പ്രസറാണിത്. അത് നല്ല വിധത്തിൽ പ്രഷർ കുളത്തിൻ്റെ അടിയിലേക്ക് നമുക്ക് കൊടുക്കാനും സാധിക്കും. ഈ HP 120 നമ്മൾ ഉപയോഗിക്കുന്ന അതേ വിധത്തിൽ തന്നെ നമുക്ക് ഈ ACO 009 ഉപയോഗിക്കാൻ തക്കണം കഴിയും. അപ്പോൾ അത് കൂടാതെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലുള്ളതാണ് എയർ കമ്പ്രസറാണ്, നമുക്കിവിടെ കാണാൻ തക്കണം കഴിയും. ACO 318. ഇതെല്ലാം വാട്ട് കുറച്ചിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 318 45 വാട്ടിൽ പ്രവർത്തിക്കുന്നു. 70 ലിറ്റർ എയർ ഒരു മിനിറ്റിൽ 70 ലിറ്റർ എയർ 45 വാട്ടിൽ നമുക്ക് പ്രദാനം ചെയ്യാൻ തക്കണം ഇതിന് ഈ കമ്പ്രസറിന് കഴിയും. ഇത് അതിൻ്റെ അടുത്ത് പറഞ്ഞ 45 ലിറ്റർ എയർ 25 വാട്ടിൽ ഇത് പ്രദാനം ചെയ്യുന്നു. ഇതെല്ലാം ഇപ്പോൾ കമ്പനി അതിൻ്റെ വാട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് കുളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മത്സ്യകൃഷിക്ക് ആവശ്യമായിട്ട്, അത് ബയോഫ്ലോക്ക് ആയിക്കോട്ടെ
അതല്ലെങ്കിൽ ഒരു ഒരു പക്ഷെ നാച്ചുറൽ പോണ്ടോ അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോണ്ടോ എന്താണെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ കുറഞ്ഞ വാട്ടിൽ നമുക്ക് ലഭിക്കാൻ തക്ക വണ്ണം കൂടുതൽ എയർ കിട്ടാൻ തക്ക വിധത്തിൽ ഇപ്പോൾ ഹേജ കമ്പനി നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള റിംഗ് ബ്ലോവറുകൾ ചെറുതും വലുതുമായിട്ടുള്ള റിംഗ് ബ്ലോവറുകൾ അതോടൊപ്പം തന്നെ എയറേറ്ററുകൾ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ അതുപോലെ തന്നെ എയർ കമ്പ്രസറുകൾ ഇതെല്ലാം ഹേജ കമ്പനിക്കുണ്ട് ഇതിൻ്റെ എല്ലാം വലിയതായിട്ടുള്ള ഒരു റേഞ്ചിലുള്ള ഒരു സ്റ്റോക്ക് നമുക്കിപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പമ്പ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ